പരിചയപ്പെടുത്തണ്ട, ഇവിടുള്ള എല്ലാവരെയും എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഈ സ്വരൂപത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ തമ്പുരാനെ കാരണം? അത് 7 തലമുറകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു തെറ്റിന്റെ ശാപഫലമാണ് അച്ചോ. അന്ന് ഈ സ്വരൂപത്തിലെ തമ്പുരാൻ നാട് ഭരിച്ചിരുന്ന കാലം, രാജഗുരുവിന്റെ മകളിൽ ഭ്രമം തോന്നിയ തമ്പുരാൻ അവിടെ വേളി കഴിച്ചു. പക്ഷേ അവൾക്ക് പിറന്ന പെൺകുഞ്ഞിലൂടെ ഈ കുലം മുടിയുമെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചു. അതറിഞ്ഞ തമ്പുരാൻ തന്റെ സേവകരെ കൊണ്ട് ആ കുഞ്ഞിനെ കയത്തിലെറിഞ്ഞു കൊന്നു. ആ കുട്ടിയുടെ പുനർജന്മം ഇന്ന് ചിത്രദുർഗത്തിലുണ്ട്. അവളുടെ പുത്രനിലൂടെ ആവാം ഈ കുലം നശിക്കുമെന്ന ശാപം ഫലിക്കാൻ പോകുന്നത്. തലമുറകൾക്ക് മുമ്പുള്ള ഇക്കാര്യങ്ങളൊക്കെ തമ്പുരാൻ എങ്ങനെ മനസ്സിലാക്കി? കിള്ളിമംഗലം വന്നിരുന്നു, ഒക്കെ തിരുമേനി പറഞ്ഞതാ. മറ്റൊന്നുകൂടി പറഞ്ഞു. അതെന്നതാ? കത്തനാരച്ചനൊപ്പം ഈ ശ്രവണ്ണ കൂടെ കൊണ്ടുപോകണമെന്ന്. തിരുമേനി അങ്ങനെ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായിരിക്കുമല്ലോ. അതും പറഞ്ഞു, കത്തനാർക്ക് ചെയ്യാൻ പാടില്ലാത്ത, കത്തനാര് ചെയ്യില്ലാത്ത ഒരു കർമ്മം ശ്രവണ്ണ ചെയ്യേണ്ടി വരുമെന്ന്. തിരുമേനിയുടെ വാക്കിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. ഈ ശ്രവണനും കൂടെ പോരട്ടെ, ഒന്ന് മിണ്ടാനും പറയാനും ഒരാളായല്ലോ. എന്താ, നമുക്ക് പുറപ്പെട്ടാലോ ശ്രവണ? ഞാൻ തയ്യാർ. ഒന്ന് നിൽക്കണേ. അച്ചോ, മോളെ കുറിച്ച് ഓർക്കുമ്പോ കിടന്ന കണ്ണടയില്ല. ഇങ്ങനെ ശാപം പിടിച്ചൊരു ജന്മമായി പോയല്ലോ ഞങ്ങളുടേത്. കാരണവന്മാർ ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിക്കുന്നത് പലപ്പോഴും പിന്തലമുറക്കാരാ തമ്പുരട്ടി. ശാപമുണ്ടെങ്കിൽ അതിന് ശാപമോഷം ഇല്ലേ അച്ചോ? തീർച്ചയായും ഉണ്ട്. ആപത്ത് കാലത്ത് പലരുടെയും ബുദ്ധി ക്ഷയിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലേ അന്യന്റെ ഭാര്യയെ അപഹരിച്ചാലുള്ള ദോഷഫലം രാവണൻ മനസ്സിലാക്കാതിരുന്നത്? ലോകത്തിൽ സ്വർണമാൻ അസംഭവ്യമാണെന്ന് ശ്രീരാമൻ മനസ്സിലാക്കാതിരുന്നത്? ഒന്നും ആലോചിക്കാതെ ധർമ്മപുത്രർ ചൂതുകളിച്ച് നാശം വരുത്തിയത് ചിത്രദുർഗത്തിലുള്ളവരും ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ നാശത്തിന് വേണ്ടിയാ. ഇതിനുള്ളിലെ രുദ്രാക്ഷമാല നിത്യവും ശ്രീചക്ര പൂജാ സമയത്ത് മാത്രം ധരിക്കുന്നതാ. ശ്രവണനും ശ്രീചക്രം കയ്യിലെടുക്കുന്ന സമയത്ത് മാത്രമേ ഇത് ധരിക്കാവൂ. അതുവരെ ഇത് ഭദ്രമായി തന്നെ സൂക്ഷിക്കണം. ഞാനിത് നഷ്ടപ്പെടാതെ കാത്തോളാം. ആയിക്കോട്ടെ. എന്നാ ഇനിയും വൈകാതെ ഞങ്ങൾ ഇറങ്ങട്ടെ. തിരിച്ചെത്തും വരെ നിങ്ങളുടെ പ്രാർത്ഥനകളും പൂജകളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതെപ്പോഴും ഉണ്ടാവും അച്ഛോ. ആ എന്നാ പിന്നെ അങ്ങനെ തന്നെ. അങ്ങ് കാണുന്നതൊക്കെ ദുർലക്ഷണങ്ങളാണോ? ഈ കോപം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. വൈരജാത, കത്തനാർ വീണ്ടും പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഈ രൗഗന്ധരായണനെയോ ചിത്രദുർഗത്തെയോ ഭയപ്പെടുത്താൻ കഴിയില്ല. ചിത്രദുർഗത്തിന് ചുറ്റും അങ്ങ് സ്ഥാപിച്ചിരിക്കുന്ന 5 രക്ഷാവലയങ്ങളിൽ ഒന്നുപോലും തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലല്ലോ. പിന്നെന്തിനാണ് നാം ഓരോരുത്തരുടെ ഇവിടേക്കുള്ള പ്രയാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? നീ പറഞ്ഞത് സത്യം തന്നെ. ആർക്കും ആ രക്ഷ ഭേദിച്ച് കടക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പൂജാബലി കർമ്മങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. അതിനെ നേരിടാൻ നിനക്കിനിയും തപശക്തി വേണം. അതിനുവേണ്ടി
നീ ഉടൻ തന്നെ ഉഗ്ര തപസ് ആരംഭിക്കണം, ആത്മബലം നേടണം. അങ്ങ് പറയും പോലെ ഞാനിത് തപസ് ആരംഭിക്കാൻ പോകുന്നു. കാദംബരി, ഇത് കഴിക്ക്. കരയാതെ ഇത് കഴിക്ക്. ഇവിടെ ഉള്ളവരെ എതിർത്തത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അനുസരിക്കുന്നതാ നല്ലത്. ഇത് കഴിക്ക്. എനിക്ക് വേണ്ട, എല്ലാരും കൂടി. കാദംബരി, കോപിച്ചിട്ടായാലും സങ്കടം കൊണ്ടായാലും ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് കഴിക്ക്. ഇത്രയൊക്കെ ആയിട്ടും ശ്രവണന്റെ വീട്ടിലെ വിശേഷങ്ങളൊന്നും ചോദിക്കാൻ തരപ്പെട്ടില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും മാത്രം. പിന്നെ ഉള്ളത് കോവിലകത്ത് അമ്മാമയാണ്. കുറെ കാലമായി അമ്മാമയ്ക്ക് എന്നോട് അത്ര താല്പര്യമില്ലായിരിക്കായിരുന്നു. അതെന്താ കാരണം? ചുറ്റുവട്ടത്തെ പാവങ്ങൾ അനീതിക്കിരയാവുന്ന കാണുമ്പോൾ ഞാൻ അതിൽ ഇടപെടും. പലപ്പോഴും അത് ചില പ്രശ്നങ്ങളിലാണ് ചെന്ന് അവസാനിക്കാറ്. ഇതിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ലെന്നും അതൊക്കെ ക്ഷത്രിയ സ്വഭാവമാണെന്നുമാണ് അമ്മാമയുടെ പക്ഷം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ശ്രവണം ചെയ്യുന്ന ഒരു നല്ല കാര്യമല്ലേ? ഇതിന്റെ പേരിൽ ഒരിക്കലും എന്നോട് കോവിലകത്തെ പടി ചവിട്ടരുന്ന് പോലും പറഞ്ഞതാ. അതെന്തായാലും ശരിയായില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് അവിടെ ഉള്ളവരോട് വലിയ സ്നേഹമാച്ചോ. പാവങ്ങളാ, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവരാ. അങ്ങനെയുള്ളവർക്ക് എന്തിനാച്ചോ ഈശ്വരൻ ഇങ്ങനെ ഓരോ ദുര്യോഗം കൊടുക്കുന്നത്? ദ്രോഹം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല ശ്രവണ ദുര്യോഗങ്ങൾ. അത് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, നന്മ ചെയ്യുന്നവർക്കാ അത് കൂടുതൽ സംഭവിക്കുന്നത്. കർത്താവ് തമ്പുരാന്റെ കാര്യം നോക്ക്. ഭഗവാൻ ശ്രീരാമന്റെ കാര്യമോ? എന്തിന്? മഹാബലി തമ്പുരാനും ഹരിചന്ദ്ര മഹാരാജാവും ഒക്കെ നന്മ മാത്രമല്ലേ കാംക്ഷിച്ചിട്ടുള്ളൂ? ഒക്കെ ശരിയാണച്ചോ, എന്നാലും ഇതൊക്കെ സഹിക്കാനുള്ള ത്രാണി അവിടെ ഉള്ളവർക്കില്ല. ആ, ഏതായാലും ഭഗവാൻ കാക്കട്ടെ. Thank you.
ചിത്രദുർഗത്തിലേക്കുള്ള കത്തനാരുടെ ലക്ഷ്യം വേണ്ടെന്ന് വെക്കാനായി ഒരിക്കൽ ഞാനൊരു താക്കീത് കൊടുത്തതാണ്. അതുകൊണ്ടും മതിയായില്ലെങ്കിൽ അടുത്ത ശിക്ഷ ഏറ്റുവാങ്ങാൻ കത്തനാർ തയ്യാറാവട്ടെ. അഗ്നിയും ജലവും വായുവും ഭൂമിയും ആകാശവുമാകുന്ന പഞ്ചഭൂതങ്ങൾ കത്തനാരോട് ഏറ്റുമുട്ടും. ഇനി കാത്തിരിക്കുന്നത് എന്റെ ആവനാഴിയിലെ ഘോരമാർഗങ്ങളും ചിത്രദുർഗത്തിന് ചുറ്റും
നാം കെട്ടിയിരിക്കുന്ന രക്ഷയുടെ കെണികളുമാണ്. അത് തകർക്കാൻ അവൻ അശക്തൻ.